ഈ സഭയിൽ നിന്ന് പിഴച്ച്, ഈ സഭയെ പഠിച്ച്, ഈ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആയിരങ്ങളും പതിനായിരങ്ങളും വിപ്ലവ പ്രസ്ഥാനത്തിൽ കൊടിപിടിച്ചുകൊണ്ട് ഈ സഭയ്ക്കെതിരെ ഇതിനെ തള്ളിത്തറക്കണമെന്ന് ലോകത്ത് വിപ്ലവം നടത്തുന്നത് നിങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ നവബോധന ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥി തന്നെയാണ് അവരും. അവരും സ്കൂളിൽ അധ്യാപകർ, സ്കൂളിൽ വിശുദ്ധ കുർബാനയ്ക്ക് അസിസ്റ്റ് ചെയ്തവരാണ്. അവരും ഭക്തസംഘടനയിൽ അംഗമായിരുന്നു. എന്ത് പറ്റി അവർക്ക് ഈശോയെ കൊടുക്കുന്നതിൽ അധ്യാപകരും വൈദികരും സന്യസ്തരും പരാജയപ്പെട്ടതിന്റെ ചരിത്രമാണ് അവർക്കുള്ളത്. ആകയാൽ പ്രിയപ്പെട്ട അധ്യാപകരെ, ഹൃദയത്തിൽ ഈശോയെ കൊണ്ടു നടന്ന് കൊടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൽ നിന്ന് മാറി നിന്നിട്ട് അധ്യാപക രംഗത്ത് 50 കൊല്ലമായി, 70 കൊല്ലമായി, 80 കൊല്ലമായി എന്ന് പറഞ്ഞ് വീരഭാവം മുഴക്കിയിട്ട് യാതൊരു കാര്യമില്ല. ക്രിസ്തു അന്ത്യദിനത്തിൽ നിന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എത്ര കുഞ്ഞുങ്ങളെ നീ ക്രിസ്തുവിന് വേണ്ടി നേടി, എത്ര കുഞ്ഞുങ്ങളെ നീ യേശുവിനെ കൊടുത്തു, എത്ര കുഞ്ഞുങ്ങൾക്ക് നീ എണ്ണ പകർന്നു കൊടുത്തു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നിർത്തപ്പെടുമ്പോൾ ഈ അധ്യാപകൻ എന്ത് പറയും, ഈ സന്യാസിനി എന്ത് പറയും, ഈ വൈദികൻ എന്ത് പറയും? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഉത്തരവാദിത്വം സ്നേഹത്തിൽ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത്.